വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞുസ് വോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിപ്പോൾ ഇച്ചിരി കോഴിക്കോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ പൊടിയെടുത്തു, പൊടിയിലേക്ക് ഉപ്പിട്ടു. കോഴിക്കോട്ട ഇല്ലാട്ടോ, അടയാണ് പറഞ്ഞ മാറ്റി. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഊറ്റി നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഊറ്റിക്കുന്നുണ്ട്, വെള്ളം ഊറ്റി കുഴച്ച് കുഴച്ചെടുക്കുക. അപ്പം നമ്മളിങ്ങനെ ഇത് കുഴച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് വെള്ളം ഊറ്റിയാണ് കുഴച്ചെടുക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ തിളപ്പിച്ച് ആറേ വെള്ളമാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടെടുത്തു, പിന്നെ ശർക്കര ചിരണ്ടെടുത്തു, പിന്നെ കുറച്ച് ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ അടയിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ആ മിക്സാണിത്. ഇതെല്ലാം കൂടി നമ്മൾ തിരുമ്മി വച്ചിരിക്കുന്നതാണ്. ശർക്കരയുണ്ട്, പഞ്ചസാരയുണ്ട്, സോറി പഞ്ചസാരയല്ല തേങ്ങയുണ്ട്, പിന്നെ ജീരകമുണ്ട്. ഇതെല്ലാം കോഴിക്കോട്ടേക്ക് നമ്മൾ മിക്സ് ഉണ്ടാക്കുന്ന മാതിരി മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് പഴം വേണമെങ്കിൽ പഴമിടെ ഞാൻ ഓൾറെഡി അവൽ നനയ്ക്കുന്നതിൽ അങ്ങനെയുള്ളൊരു വെറൈറ്റി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ ഇടാം. നമ്മളിപ്പോൾ ഇത്രയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ കുഴച്ച് ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക, നല്ലതുപോലെ കുഴച്ചെടുത്ത് നമുക്ക് ആ ഒരു കുഴച്ചെടുക്കുന്നത് കറക്റ്റ് പരുവായിരിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ അട ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അട ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ആ വാഴയിലയെ നമ്മൾ കീറി കുഞ്ഞു 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 വാഴയിലയാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചെറുതാക്കിയിരിക്കുന്നത്. ചെറുതാക്കി വാഴയില അടയ്ക്ക് ആവശ്യത്തിനുള്ളതായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ മാറ്റിയെടുക്കുക. ഇതുണ്ടില്ല, അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി മാറ്റിയെടുക്കുക. അപ്പം നമ്മൾ ഇത്ര ഇല ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ഇല ഒരു പ്ലേറ്റിലേക്ക് വച്ചു. ആദ്യം നമ്മൾ ഒരു ഇലയിലേക്ക് ഇങ്ങനെ വച്ചു കൊടുത്തു. വച്ചു കൊടുത്തിട്ട് ഇതുപോലെ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. തടവി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ശകലം മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് മടക്കിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞട റെഡിയാക്കുന്നത്. കുഞ്ഞനട നമ്മൾ ഫസ്റ്റ് ഇതുപോലെയൊന്ന് ഉണ്ട ഇങ്ങനെ കാണിച്ചതിന് ശേഷം അതിൽ പയ്യൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അത്രയും ഇതേ ഉള്ളൂ. നമുക്ക് 4 മണിക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരാൻ നേരത്തെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ഇതുപോലെ പരത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കറക്റ്റ് ലെവലിൽ കിട്ടും. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. മിക്സ് ചേർത്ത് കൊടുത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു മിക്സ് ഇതുപോലെയുള്ള ഒരു സ്നാക്കൊക്കെ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്കത് ഹെൽത്തിന് നല്ലതാണ്. ഈ കടയിൽ നിന്ന് പൊരിപലഹാരങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതിലും ഏറ്റവും നല്ല മെത്തേഡാണ് ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ നേരത്ത് ഹെൽത്തിന് നല്ലതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ആവിയിലൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾ വരാൻ നേരത്തെ ചൂടോടെ ഈ സംഭവം സെർവ് ചെയ്യാൻ നേരത്തെ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പം നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം നമ്മളിങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി കുട്ടികൾക്കാണെങ്കിലും ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആവിയിൽ നമുക്കത് കഴിഞ്ഞിട്ട് എടുക്കാനും പറ്റും. നമ്മളങ്ങനെ എല്ലാം ഇതുപോലെ മാറ്റി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പരത്തി കഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മളെല്ലാം ഇതുപോലെ പരത്തി വച്ചിട്ടുണ്ട്. വാഴയിലയിൽ പരത്തി മാറ്റി വച്ചിരിക്കുന്ന ഇനി ഇഡ്ലിച്ചെമ്പിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇത് ആവിക്ക് വയ്ക്കാം. നമ്മളപ്പോൾ ഇഡ്ലിച്ചെമ്പിൽ വെള്ളം എടുത്തു, അതിൻ്റെ മുകളിലേക്ക് തട്ട് വച്ചിട്ടുണ്ട്. ചെറിയ തട്ടാണ് വെച്ചത്. അതിന് ശേഷം ബിസ്മില്ല നമുക്ക് തട്ടിലേക്ക് നമ്മുടെ അടയുടെ ഓരോ ഇലയും മാറ്റി മാറ്റി എടുത്തിങ്ങനെ വയ്ക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ അടുക്കി വയ്ക്കുക. അടുക്കി വയ്ക്കുമ്പോൾ നമുക്ക് സ്ഥലം കിട്ടും കേട്ടോ. ഇനി അതെല്ലാം നിങ്ങൾക്ക് കമ്പത്തി വയ്ക്കാനും ഇഷ്ടമെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഏത് രീതിയിലാണെങ്കിലും ആവി കയറിക്കോളും. ഇപ്പോൾ ഇതുപോലെ എല്ലാം എടുത്തു വയ്ക്കുക. എടുത്തു വച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ തീ കൂട്ടി ആ ഒരു അടയുടെ ഇത് അതിൽ വേവിക്കാൻ വയ്ക്കാം. ആവി കയറ്റാൻ വയ്ക്കാം. ആവി കയറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഗൈസ് അപ്പം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ അല്ല ഇലയോട് വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. നന്നായി വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.